നൈസായിട്ടുള്ള ഒരു ഇറോട്ടിക് ഡ്രാമ. ഈ സിനിമ സിനിമ എന്ന് വിളിക്കണോ ഷോർട്ട് ഫിലിം എന്ന് വിളിക്കണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു അരമണിക്കൂർ മാത്രമേ ഉള്ളൂ ഒരു സിനിമ. നമ്മുടെ നീതു എന്ന നമ്മുടെ വയനാട്ടുകാരി ആയിട്ടുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു സിനിമ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. താങ്ക് യു. അപ്പോൾ സിനിമ ടോട്ടലി ഒരു എന്താ പറയുക, എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുന്ന ഒരു കഥ എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പിലുള്ളൊരു സിനിമയാണ്. ഫസ്റ്റ് എനിക്ക് തോന്നിയത് ഒരു പോൺ ഫിലിമാണെന്ന്. ശരിക്കും ഇതിൻ്റെ ഒരു അരമണിക്കൂറിലൊരു 20 മിനിറ്റോളം ഉള്ളതൊരു പോൺ രീതിയിലുള്ള ഒരു സംഭവമാണ്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇറോട്ടിക് സീനുകളാണ് ഈ സിനിമയ്ക്കുള്ളത്. കഥ എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ് കഥ, വളരെ രണ്ട് വരിയിൽ ഒതുക്കാവുന്ന ഒരു കഥയാണ്. ആന്റണിയോ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് നമ്മുടെ കഥാനായിക. ആളൊരു ഹോട്ടലിലെ ഒരു ജീവനക്കാരിയാണ്. ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുക, പിന്നെ റൂമുകളൊക്കെ വൃത്തിയാക്കി വയ്ക്കുന്ന ഒരു ജോലിയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജോലികളും, ഹോട്ടലിലുള്ള എല്ലാ ജോലികളും ചെയ്യും. ആന്റണിയോ ഒരു സിംഗിൾ മദറാണ്. തൻ്റെ മകനെ ഒരു വെക്കേഷൻ അയച്ചതിന് ശേഷം വളരെ വൈകി ഹോട്ടലിലേക്ക് എത്തുന്ന ആന്റണിയോ, മാനേജർമാരൊക്കെ അവളെ അത്യാവശ്യം ചീത്ത പറയുന്നുണ്ടെങ്കിലും അവള് അവളുടെ ഒരു ടാലന്റ് കൊണ്ട്, അവൾ ഇത്രയും ഒരുപാട് വർഷങ്ങളായിട്ട് ആ ഹോട്ടലിൽ ഉണ്ടായ കാലം മുതലേ അവളെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് ചെറിയ പരിഗണനയൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അവളുടെ സിറ്റുവേഷൻസ് ഒക്കെ അവർക്കറിയാം. അതുകൊണ്ട് കുറച്ച് പരിഗണനയൊക്കെ കൊടുത്തുകൊണ്ടാണ് ആന്റണിയോ അവിടെ ജീവിച്ചു പോരുന്നത്. ആൾക്കൊരു ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, അവൾക്കൊരു ചെറിയൊരു വിഷമമുണ്ട്. ഇന്നേ വരെ ഒരു ആണിൻ്റെ ഒരു സുഖം വർഷങ്ങളായിട്ട്, ഒരു 7 വർഷത്തോളമായിട്ടുള്ളൊരു ഗ്യാപ്പിൽ അവൾക്ക് കിട്ടിയിട്ടില്ല, ആണിൻ്റെ കൂടെ കിടന്നിട്ടില്ല. ഒരു സെക്ഷൽ ബന്ധം, ഫിസിക്കൽ റിലേഷൻഷിപ്പ് അവൾക്ക് ഉണ്ടായിട്ടില്ല. അത് അവളുടെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുകയാണ്. ഈ സമയത്ത് ആ ഹോട്ടലിൽ ഒരു വലിയൊരു ചിത്രകാരൻ വന്നിട്ടുണ്ട്. കണ്ണു കാണാത്ത ഒരു ചിത്രകാരനാണ്. സാധനങങ്ങളെയൊക്കെ തൊട്ടുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിചാരിതമായിട്ട് ഫോൺ വരികയും കണ്ണു കാണാത്ത ആള് പല കാര്യങ്ങളൊക്കെ ഫോണിലൂടെ സംസാരിക്കുന്നു. ആന്റണിയോ ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കാതെ തന്നെ അതൊക്കെ അവരെ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആക്സിഡൻ്റലി അവർ രണ്ടുപേരും ടച്ച് ചെയ്യുന്നു. പിന്നീട് നടക്കുന്ന അവളുടെ ഉള്ളിലുള്ള ഡിസൈർസ്, അവളുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നതും, അദ്ദേഹത്തിന് ഒരു നല്ലൊരു മോഡലിനെ കിട്ടിയ പോലെ അദ്ദേഹം കാവ്യാത്മകമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ, ആ ഒരു കണ്ണു കാണാത്ത ആ ഒരു ചിത്രകാരൻ, ആ ഒരു ആർട്ടിസ്റ്റ് കാവ്യാത്മകമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് സിനിമയാണ് ഹോട്ടൽ ഡിസയർ എന്നൊരു സിനിമ. സിനിമ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് വലിയൊരു അർത്ഥമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം അവൾ സഫലീകരിച്ചു. അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള, അദ്ദേഹം ഈ ഉൾക്കണ്ടുകൊണ്ട് അവളെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചു എന്നൊക്കെ തോന്നിയില്ല. ഒരു പ്രണയം, ഒരു പരിചയപ്പെട്ടിട്ട് പോലും ഇല്ല, അവർ രണ്ടുപേരും സംസാരിക്കുന്ന പോലും ഇല്ല, പക്ഷേ സ്ട്രെയിറ്റ് ടു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്. എന്താണ് ഈ സിനിമയിൽ എനിക്ക് കൺവേ ചെയ്യാതെന്ന് എനിക്ക് വലുതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് ഇതാണ്, രണ്ടുപേരും വളരെ ഒരു നല്ല രീതിയിൽ പ്രണയബദ്ധരാകുകയാണ്. ആ ഒരു ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ലവ് അറ്റ് ഫസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ ചെറിയൊരു ഒരു അരമണിക്കൂറിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്, കണ്ടു നോക്കുക. അപ്പോൾ 2011 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. ഈ ഒരു സിനിമയല്ല, ഒരു ഷോർട്ട് ഫിലിം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫിലിമൊന്നും പറയാനില്ല, വലിയ ഫിലിമൊന്നും പറയാനില്ല. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. ബൈ.